നിലമ്പൂർ എസ്ഐ എം അസൈനാരുടെ പിതാവ് വഴിക്കടവുമുണ്ട മൂച്ചിക്കൽ മുഹമ്മദ് ബൈക്കിടിച്ച് മരിച്ച സംഭവത്തിലെ പ്രതികൾ വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി. മൂത്തേടം കാരപ്പുറം സ്വദേശി കുണ്ടംകുളം മുഹമ്മദ് സലീം, കോച്ചേരിയിൽ അഖിൽ എന്നീ 22-കാരായ യുവാക്കളാണ് സംഭവം നടന്ന് കൃത്യം ഒരു വർഷം തികയുന്ന ദിവസം പിടിയിലാകുന്നത്. അപകടമുണ്ടാക്കിയ KL07BU9813 ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത്. വയോധികനെ ഇടിച്ചുതെറിപ്പിച്ച് വാഹനം നിർത്താതെ യുവാക്കൾ കടന്നുകളയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടയാൾ നടുറോഡിൽ രക്തം വാർന്നാണ് മരിച്ചത്. 2021 ജൂലൈ 21 നടന്ന സംഭവത്തിൽ കൃത്യം ഒരു വർഷം തികയുന്ന വേളയിലാണ് പ്രതി പോലീസ് വലയിലാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. പെരുന്നാൾ ദിനത്തിലുണ്ടായ അപകടമരണം മലയോരത്ത് കനത്ത ആഘാതമായിരുന്നു സൃഷ്ടിച്ചത്. പുലർച്ചെ 5 സുബഹി നിസ്കാരത്തിനായി പള്ളിയിൽ പോകും വഴിയാണ് മുഹമ്മദിനെ ബൈക്കിടിച്ചു വീഴ്ത്തിയത്. വഴിയാത്രക്കാർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർച്ചയായ നിരീക്ഷണവും ശാസ്ത്രീയമായ അന്വേഷണവുമാണ് പ്രതികൾ പിടിയിലാകാൻ കാരണമായത്. ഒരു വർഷം മുമ്പുള്ള ബലിപെരുന്നാൾ ദിനം നമ്മുടെ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മുണ്ട എന്ന സ്ഥലത്ത് വെച്ച് വയോധികനായ ആളെ മോട്ടോർ സൈക്കിൾ ഇടിച്ച് അപകടപ്പെടുത്തി ആളുകൾ രക്ഷപ്പെട്ടു പോവുകയും ഈ വയോധികൻ റോഡരികിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇത്തരം കേസുകളെ ഹിറ്റ് ആൻഡ് റൺ കേസുകൾ എന്നാണ് പറയുക. അപകടം സംഭവിപ്പിക്കുകയും ഈ സംഭവിപ്പിച്ച ആളുകൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹം കൂടി നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ദൗർഭാഗ്യവശാൽ ഈ വയോധികൻ റോഡരികിൽ കിടന്ന് രക്തം വാർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ അരമണിക്കൂറോളം വൈകുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മരണപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ ഉപേക്ഷിച്ചു പോയ ഈ പ്രതികൾ പോലീസ് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ കഠിനമായ പരിശ്രമത്തിന് ഒടുവിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ആളുകളെ രക്ഷപ്പെടുന്ന സമയത്ത് ഓരോ സിസി ക്യാമറ പോയിന്റിലും അവരുടെ രാത്രി പുലർച്ചെ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്താണ് അവര് വാഹനം ക്യാമറയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. നാളെയും സമൂഹത്തിലെ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഉടനടി ഈ ആളുകളെ ആശുപത്രിയിലെത്തിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ കർത്തവ്യമാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് നിയമം കണക്കാക്കുന്നത്. ഒന്നാം പ്രതി സലീം എടക്കര ടൌണിലെ തുണിക്കടയിലെ ജീവനക്കാരനാണ്. പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് രൂപമാറ്റം വരുത്തി മറിച്ചുവിറ്റതായും പോലീസ് കണ്ടെത്തി. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം, മലപ്പുറം DYSP അബ്ദുൽ ബഷീർ P, CI മനോജ് പരേറ്റ എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലുൾപ്പെട്ട സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ രാജേഷ് കുട്ടപ്പൻ, സുനിത MP, റിയാസ് ചീനി, പ്രദീപ് EG, പ്രശാന്ത് കുമാർ S, വിനോദ്, ബിനോബ്, ജാബിർ, ബഷീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ എടക്കര. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.